ജീവിതത്തിൽ പ്രധാനപ്പെട്ട നാല് അല്ലെങ്കിൽ വർഷം. ഇന്റേൺഷിപ്പ് നോക്കും. ഇന്റേൺഷിപ്പ് നോക്കി അപ്പോൾ അവർ ഇത് മൂന്ന് കോളേജുകളിൽ നിന്ന് സെലക്ട് ഔട്ട് ഒരുപാട് കോളേജുകൾ നിങ്ങളെ സമീപിക്കും. നമസ്കാരം, കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന സ്റ്റുഡൻസ് ആയാലും അതുപോലെ തന്നെ പേരൻസ് ആയാലും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൊണ്ട് വളരെ വലിയ ഉപയോഗമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അതായത് നിങ്ങളിൽ പലരുടെയും ഒരു ട്രെൻഡ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേര് ഗവൺമെൻറ് സീറ്റുകൾ നോക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി മിക്ക കുട്ടികളുടെയും പേരൻസിൻ്റെ ഒരു 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 കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടീമിൻ്റെ ഒരു സ്കോർ മേടിക്കുക, ആ സ്കോർ മേടിച്ചിട്ട് അടുത്തുള്ള ഒരു പ്രൈവറ്റ് കോളേജിൽ കൊണ്ടുപോയി ചേർക്കുക, ആ ഒരു 4 വർഷ ഡിഗ്രി പൂർത്തിയാക്കുക, ഒരു ജോലി കയറുക. അതായിരിക്കും മിക്ക പേരൻസിൻ്റെയും തലയിലുള്ളൊരു അംബീഷൻ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെ കൃത്യമായിട്ടൊരു കോളേജ് കണ്ടുപിടിക്കാം? ഞാനീ പറയുന്നത് സർക്കാർ തലത്തിലെ കോളേജുകളുടെ കാര്യം മാത്രമല്ല, സർക്കാർ അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ, ഈ ഒരു കാറ്റഗറി കോളേജസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇതിൽ മികച്ച കോളേജ് കണ്ടെത്താം, അത് നിങ്ങൾക്ക് തന്നെ എങ്ങനെ പരിശോധിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 4 വർഷമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. 4 വർഷം, അതും സുപ്രധാനമായിട്ടുള്ള 4 വർഷം. അപ്പോൾ ഈ ഒരു 4 വർഷം എങ്ങനെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു കരിയർ പാത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ നല്ലൊരു കരിയർ ഗോൾ അച്ചീവ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് നിങ്ങളുടെ കോളേജ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഹൈലി സ്കിൽഫുള്ളാണ്, എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്കിൽഫുൾ ആണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ പഠിച്ച കോളേജ് എന്ന് പഠിക്കുന്ന കോളേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു റോള് വഹിക്കുന്നുണ്ട്. നല്ല കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ, നല്ല റേറ്റിംഗ് ഉള്ള കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് അധികം അന്വേഷിക്കാതെ തന്നെ നിങ്ങളെ തേടി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എങ്ങനെ ഒരു നല്ല കോളേജ് കണ്ടെത്താനായിട്ട് സാധിക്കും? അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ചെയ്യേണ്ട, അതായത് നിങ്ങൾ സ്റ്റുഡൻസ് അതുമല്ലെങ്കിൽ പേരൻസ് തന്നെ എഫേർട്ടിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. അതിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഫസ്റ്റ് കുറച്ച് സർട്ടിഫിക്കേഷനാണ്. ഒന്ന്, AICTE അംഗീകാരമുള്ള കോളേജാണോ എന്ന് നോക്കുക. അതായത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അംഗീകാരമുള്ള കോളേജാണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് നാക്ക് അക്രഡിറ്റഡ് സ്കോർ എത്രയാണെന്ന് നോക്കുക. ഗ്രേഡാണ് അവിടെ നോക്കുന്നത്. അതായത് നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഓരോ റാങ്കിങ് കൊടുക്കും. റാങ്കിങ് അല്ല, ഓരോ ഗ്രേഡ് കൊടുക്കും. ഈ ഒരു ഗ്രേഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ A++ തൊട്ട് C വരെ കാണാനുണ്ട്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് മിനിമം നാക്ക് അക്രഡിറ്റേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സി ഗ്രേഡെങ്കിലും അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. പിന്നീടുള്ള ഒരെണ്ണമാണ് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ NBA സർട്ടിഫിക്കേഷൻ. നിങ്ങൾ പലരും പല കോളേജുകളുടെയും വെബ്സൈറ്റ് പരിശോധിച്ച് കഴിയുമ്പോൾ NBA സർട്ടിഫൈഡ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ചില കേസാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും, ഇപ്പോൾ ഒരു കോളേജ് എടുക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ചിലപ്പം മെക്കാനിക്കലിനും ഇലക്ട്രിക്കലും ഈ ഒരു MBA സർട്ടിഫിക്കേഷൻ കിട്ടിക്കാണും, കമ്പ്യൂട്ടർ സയൻസിന് കിട്ടിക്കാണില്ല. അങ്ങനെയുള്ള കേസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കോളേജിൽ MBA സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് കരുതി ഉടനെ ചാടി കയറി അഡ്മിഷൻ എടുക്കാനൊന്നും പോരുത്. നിങ്ങൾ ആ കോളേജിൽ വിളിച്ച് തിരക്കുക. ഈ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളൊരു ബ്രാഞ്ചിന് NBA അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടോ, NBA അക്രഡിറ്റഡ് ആണോ എന്ന് കൃത്യമായിട്ടും ചോദിച്ച് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം NIRF റാങ്കിംഗ് ആണ്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് എന്നാണ് ഇതിൻ്റെ അബ്രിവേഷൻ. ഇത് വെച്ചിട്ട് ഇത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു ഫ്രെയിംവർക്ക് ഡിസൈൻ ചെയ്തത്. ഈ ഒരു ഫ്രെയിംവർക്ക് വെച്ചിട്ട് അവർ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഓരോ റാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ബെറ്ററായിട്ടുള്ള NIRF റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡും ക്വാളിറ്റീസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏകദേശ രൂപം കിട്ടാനായിട്ട് കിട്ടും. ഇനി തുടർന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോളേജിന് മികച്ചൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ 4 വർഷം നിങ്ങൾ ചിലവഴിക്കാൻ പോകുന്ന കോളേജിൽ മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അത് നിങ്ങളുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻവോൾവ് ആവാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസിനും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു കോളേജാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് അതിൽ ഒരുപാട് കാര്യങ്ങൾ വരും. ബെറ്റർ ആയിട്ടുള്ള ക്ലാസ് റൂംസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ കണ്ടീഷൻ എന്താണ്, അതൊരു സ്മാർട്ട് ക്ലാസ് റൂമാണോ, അതുപോലെ തന്നെ പ്രധാനമായിട്ട് ആ ഒരു കോളേജിലെ ബേസിക് ഫെസിലിറ്റീസ്, ഇവൻ ടോയ്ലറ്റ് പോലും അതിലുൾപ്പെടും. വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ടോ, അതുപോലെ തന്നെ അമിനിറ്റി സെൻറ്റർ ഉണ്ടോ, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ്, ഫയർ എസ്കേപ്പ്, അതായത് പെട്ടെന്ന് ഒരു തീപിടുത്തം നടന്നു കഴിഞ്ഞാൽ ഒരു എസ്കേപ്പ് എക്സിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഫയർ അതോർ, അതുപോലെ തന്നെ ഫയർ ഫോഴ്സിന് വരാനുള്ള സൗകര്യം ഉണ്ടോ, അതുപോലെ തന്നെ
എന്താണ് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം അനുസരിക്കുന്ന ഒരു കോളേജാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ അന്വേഷിക്കുക. പിന്നീട് പ്രധാനമായിട്ടുള്ളത് ലാബ് ഫെസിലിറ്റിയാണ്. നിങ്ങളൊരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ സിലബസ് അല്ലെങ്കിൽ കരിക്കുലം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് റിയൽ വേൾഡിൽ ചെയ്യാനായിട്ടുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് വെൽഡിംഗ് ഉണ്ട്, ഗ്രൈൻഡിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിയൽ വേൾഡിൽ അവർക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള എക്യുപ്മെൻറ്റ്സ്, സേഫ്റ്റി ഗിയേഴ്സ്, വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി ഗിയറായിട്ട് ഗോഗിൾ വേണം, അതുപോലെ തന്നെ ഗ്ലൗസ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ആ ഒരു കോളേജിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ പേരൻസും അതുപോലെ തന്നെ സ്റ്റുഡൻസും ഒരേപോലെ ഉറപ്പുവരുത്തണം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അതിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് കോളേജിലോ ഏതൊരു കോളേജോ ആയിക്കോട്ടെ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ മാനേജ്മെൻറ്റുകാരെന്താണ് നിങ്ങളെടുത്ത് പറയുന്നത്, നിങ്ങൾ വരും നമുക്ക് ഓഫീസിൽ ഇരുന്ന് സംസാരിക്കാമെന്നായിരിക്കും പറയണേ. പക്ഷേ നിങ്ങളങ്ങനെ ഓഫീസിലല്ല പോകേണ്ടത്. ഓഫീസിൽ പോകണം, ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അവരെടുത്ത് പറയുക, എനിക്ക് നിങ്ങളുടെ ഫെസിലിറ്റീസ്, നിങ്ങളുടെ കോളേജ് എൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ പോകുന്ന ഫെസിലിറ്റീസ് എന്താണെന്ന് എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം. ഇവിടെ ഫയർ എക്സിറ്റ് ഉണ്ടോ, അതുപോലെ തന്നെ ലാബ്സിൽ ലാബ് പോവുക, ലാബുകൾ സന്ദർശിക്കുക, ലാബ്സിൽ ബെറ്റർ ആയിട്ടുള്ള മെഷീൻസ് ഉണ്ടോ, മെഷീനറീസ് ഉണ്ടോ, സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് എക്യുപ്ഡ് ആണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ടെക്നീഷ്യൻസ് അവിടെ ഉണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പേരൻസ് ഉറപ്പാക്കേണ്ടത് പേരൻസായ നിങ്ങളാണ്. പേരൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്. ഇനി കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ്റിൻ്റെ ആസ്പെക്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രോജക്റ്റുകളും, അല്ല ഒരുപാടില്ല, കുറച്ച് പ്രോജക്റ്റുകളും അതുപോലെ തന്നെ റിയൽ വേൾഡിൽ കുറേ പ്രോഗ്രാമിങ്ങും കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. വെബ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നല്ല പെർഫോമൻസ് ഉള്ള, അത്യാവശ്യം ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന പെർഫോമൻസ് ഉള്ള സിസ്റ്റം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾക്കുണ്ടായിരിക്കണമെന്നല്ല, ആ ഒരു കോളേജ് നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ ലാബ് ഫെസിലിറ്റി ആ ഒരു കോളേജിൽ ഉണ്ടായിരിക്കണം. അതും നിങ്ങൾ നേരിട്ട് പോയി പരിശോധിക്കേണ്ടതാണ്. ഇതേപോലെ എല്ലാ ബ്രാഞ്ചുകൾക്കും കൃത്യമായിട്ട് ലാബ് ഫെസിലിറ്റി ഉണ്ടെന്ന് നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻറ്റും ഒരേപോലെ പോയി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എനിക്ക് പറയാനായിട്ടുള്ള കാര്യം ബേസിക് ആയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസിൻ്റെ കാര്യമാണ്. നാല് വർഷം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ദൂരമുള്ളവരായിരിക്കും വീട് വിട്ട് നിൽക്കേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോസ്റ്റല് കോളേജിൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ള ഹോസ്റ്റലാണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസ് ആണോ, അതുപോലെ തന്നെ ക്വാളിറ്റി ഫുഡാണോ അവിടുന്ന് കൊടുക്കുന്നത്, ഞാൻ ഫുഡിൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങളാരും അത് കൊതിയായിട്ടോ തമാശയായിട്ടോ അങ്ങനെയൊന്നും കാണരുത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ 4 വർഷം നിങ്ങളുടെ വീട് വിട്ട് നിൽക്കാൻ പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മാത്രമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭൂരിഭാഗം ഫുഡും അക്കോമഡേഷനും എല്ലാം തന്നെ കോളേജ് ഹോസ്റ്റലോ അല്ലെങ്കിൽ പുറത്തുള്ള ഹോസ്റ്റലോ ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിടെക് ഡിഗ്രി കഴിയുമ്പോൾ ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഒക്കെ ഹെൽത്തി ആയിരിക്കണം. അല്ലാതെ അനാരോഗ്യകരമായിട്ടുള്ള ഫുഡ് കഴിച്ച് അൺഹെൽത്തി കണ്ടീഷനിൽ ആ ഒരു ബിടെക് സർട്ടിഫിക്കറ്റ് നമ്മുടെ കിട്ടിയിട്ട് നമുക്ക് ഒരു പ്രയോജനമില്ല. അപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്മുടെ കിട്ടുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് കീപ്പ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ പേരൻസും ശ്രദ്ധിക്കണം. ഇനി ഇതിനകത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കോളേജിൻ്റെ ഇനി ഒരു പറയാനുള്ള കാര്യം പ്ലേസ്മെൻറ്റ്സ് ആണ്. പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ കോളേജുകളുടെയും പ്ലേസ്മെൻറ്റ് ബ്രോഷർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് ബ്രോഷർ കാണാനായിട്ട് വരും. ഈ ഒരു പ്ലേസ്മെൻറ്റ് ബ്രോഷർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 700+ ഓഫേഴ്സ്, അതുപോലെ തന്നെ 600+ പ്ലേസ്ഡ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. ഭൂരിഭാഗം സ്റ്റുഡൻസും അതുപോലെ തന്നെ പേരൻസും വിശ്വസിക്കുന്നത്, അവരുടെ മനസ്സിലുള്ളത്, ഈ ഒരു കമ്പനീസ് ഈ ഒരു കോളേജിലേക്ക് വരുന്നു, ഈ ഒരു കോളേജിലുള്ള സ്റ്റുഡൻസിനെ മാത്രം അവിടുന്ന് സെലക്ട് ചെയ്തുകൊണ്ട് പോകുന്നു, ഈ ഒരു കോളേജിലത്തേക്ക് വേണ്ടി മാത്രമാണ് അവർ പ്ലേസ്മെൻറ്റ് നടത്തുന്നത്, അങ്ങനെയാണ് ഈ സ്റ്റുഡൻസ് പ്ലേസ്ഡായി പോകുന്നതെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. ഒരു പ്ലേസ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 2-3 രീതിയിൽ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. ഒന്ന് ഓൺ ഡ്രൈവ് എന്ന് പറയുമ്പോൾ കുറച്ച് കമ്പനീസ് വരും, കുറച്ച് കമ്പനീസ് വന്നിട്ട് നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നടത്തുന്നതാണ് ഓൺ ഡ്രൈവ്. പിന്നെ ഇതിൽ തന്നെ വേറെ ചില വകഭേദങ്ങളൊക്കെ ഉണ്ട്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ 2-3 കോളേജുകളുണ്ട്, ഒരു 2-3 കോളേജുകളുണ്ടെങ്കിൽ ഈ കമ്പനി എന്ത് ചെയ്യും, ഈ 3 കോളേജിലെയും സ്റ്റുഡൻസിനെ ഒരുമിച്ച് പ്ലേസ്മെൻറ്റിനായിട്ട് ക്ഷണിക്കും. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക, അപ്പോൾ കോമ്പറ്റീഷൻ കുറച്ചുകൂടെ ഹയർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കോളേജുകളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനെ വെച്ചിട്ട് അവർ ഒരു പ്ലേസ്മെൻറ്റ് ഡ്രൈവ് കണ്ടക്ട് ചെയ്ത് അതിൽ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. പിന്നീടുള്ള കേസ് എന്ന് പറയുന്നത് ഈ ചില സ്റ്റുഡൻസ് എക്സ്ട്രീം ബ്രില്ലിയൻ്റ് ആവേണ്ട അത്യാവശ്യം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് ചെയ്യുന്ന പരിപാടി, അവർ എന്ത് ചെയ്യും, പഠനത്തോടൊപ്പം തന്നെ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് നോക്കും. ഇൻറ്റേൺഷിപ്പ് നോക്കി അവർ പുറത്ത് ഏതെങ്കിലും കമ്പനി പോയി ഇൻറ്റേൺഷിപ്പ് ചെയ്യും. അപ്പോൾ അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് ഈ ഒരു കമ്പനി ഓണേഴ്സ്, ഈ ഒരു കമ്പനിയുടെ HR അവരെ ക്ഷണിക്കും, അവരുടെ കമ്പനിയിൽ ജോലിക്കായിട്ട് ക്ഷണിക്കും. അങ്ങനെ അവർ പ്ലേസ്ഡായി പോകാറുണ്ട്.
ഈ ഓൺ ഡ്രൈവും ഓഫ് ഡ്രൈവും അതുപോലെ തന്നെ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോയി അറ്റൻഡ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും കൂടെ പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും നിങ്ങൾ കോളേജ് വെബ്സൈറ്റിൽ കാണുന്നത്. അതുകൊണ്ട് അതിൽ കൃത്യമായിട്ട് അറിയാനുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് നിങ്ങളെ ആരെങ്കിലും അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കോളേജ് പഠിക്കുന്നുണ്ടെങ്കിൽ, മുൻ വർഷം പഠിച്ചിറങ്ങിയ ആരെങ്കിലുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക എത്ര കമ്പനീസാണ് എക്സാക്ട്ലി ഈ ഒരു കോളേജിന് വേണ്ടി ഇവിടെ പ്ലേസ്മെൻറ്റ് നടത്തിയതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. ഇനി മികച്ച കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മികച്ച സാലറി പാക്കേജും ആ ഒരു കോളേജുകളിൽ കമ്പനീസ് ഓഫർ ചെയ്യും. നിങ്ങൾ തന്നെ കേട്ട് കാണും ഒരേ കമ്പനി രണ്ട് വ്യത്യസ്ത കോളേജുകളിൽ ചെന്നിട്ട് രണ്ട് പാക്കേജ് കൊടുക്കുന്നത്. ഇപ്പം രണ്ട് കോളേജുകൾ ഒരു കമ്പനി ചെല്ലുകയാണ്, ഇപ്പം ടാറ്റ ചെല്ലുകയാണ്, ഒരു കോളേജിൽ ടാറ്റ പറയുകയാണ് 3.5 ലക്ഷമാണ് വാർഷിക ശമ്പളം നിശ്ചയിച്ചിരിക്കുന്നത്, മറ്റൊരു കോളേജിൽ 5 ലക്ഷം വാർഷിക ശമ്പളം കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് ആ 5 ലക്ഷം വാർഷിക ശമ്പളം കൊടുത്ത കോളേജിൻ്റെ ക്വാളിഫിക്കേഷൻ, കോളേജിൻ്റെ ആ ഒരു സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ടുള്ള നല്ല കോളേജുകളിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റേഴ്സും അതുപോലെ തന്നെ അവർ 100% പ്ലേസ്മെൻറ്റ് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോളേജുകൾ നിങ്ങളെ സമീപിക്കും. അതുപോലെ തന്നെ ഉറപ്പാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോളേജുകൾ സമീപിക്കും. അവരുടെ ഈ ഒരു വാഗ്ദാനങ്ങളിലൊന്നും വീഴാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കൃത്യമായിട്ട് റിസർച്ച് ചെയ്യുക. അതായത് 20,000 രൂപയുടെ ഫോൺ മേടിക്കാൻ ചിലപ്പോൾ നിങ്ങൾ ഒരു മാസം അന്വേഷിക്കും. ഒരു മാസം അന്വേഷിച്ച് നെറ്റിലെല്ലാം പരതി ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടായിരിക്കും നിങ്ങളൊരു ഫോൺ എടുക്കുന്നത്. പക്ഷേ ഇത് നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയാണ്, നിങ്ങളുടെ ഭാവിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ 4-ൽ 1 സമയം പോലും വേണ്ട, 1 ആഴ്ച നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി, 2 ദിവസം നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി ഒരു കോളേജിനെ കുറിച്ച്, നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന കോളേജുകളെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല കോളേജിൽ അഡ്മിറ്റ് ആവാം. അല്ലെങ്കിൽ നിങ്ങൾ ചെല്ലാൻ പോകുന്ന, നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന കോളേജിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു കോളേജ് സെലക്ട് ചെയ്യാനും പറ്റും, നല്ലൊരു കരിയർ ചൂസ് ചെയ്യാനും പറ്റും. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്, സൈനിങ് ഔട്ട്.